ಕೆ ಒಂದರು ಕುಂದೆಂಬರ ನೋಡೆ ಸಮ್ಮದವು ಕಣ್ಮದವು ನಿಂತಳ ಕಣ್ಣಿ ಬಂದಕ್ಕೂ ಕಣ್ಬರ ನೋಡೆ ಸಣ್ಮದಮೋ ಕಣ್ಮದಮೋ ನಿನ್ ಕಡ ಕಣ್ಣ ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു.
സ്പെഷ്യലായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ സൺഡേ ആയിരുന്നു ഞങ്ങളുടെ മാരേജ്. എൻ്റെ വൈഫാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് മേരിയ. എൻ്റെ വീട് പലവരാണ്. ഞാൻ പഠിക്കാനിപ്പോ ഐ ടി സെക്ടറിൽ. എൻ്റെ പേര് മേരിയാൻ. പടവരാടാണ് വീട്. ഒല്ലൂരടുത്ത് പടവരാട്. പടവരാട് ഞാൻ സ്റ്റുഡൻ്റ് ആണ്. എന്ന ഐ ടി സി സി പഠിക്കാനിപ്പോ ഐ ടി സി 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 എക്ക് പഠിക്കാം. ൻ്റെ മകൻ കുഞ്ഞു പറയുന്നത് കൃഷിവകുപ്പ്. ആ പുള്ളിക്കാരൻ്റെ മൂത്ത മകൻ അനൂപ്. വർക്ക് ചെയ്യുന്നത് ഹോളണ്ടിൽ, നെതർലാൻഡ്സിലാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഭാര്യ നിത്യ. എൻ്റെ പേര് നിത്യ. ഞാൻ എൻ്റെ വീട് ബാംഗ്ലൂറാണ്. ഞങ്ങളിപ്പോൾ നെതർലാൻഡ്സിലാണ് താമസിക്കുന്നത്. നാട്ടിലോ എൻ്റെ ഡാഡി ചങ്ങനാശ്ശേരി, മമ്മി കൊച്ചു. ഊക്കൻ എടക്കുളം കുടുംബാംഗമാണ് ഞാൻ. ഇവിടുത്തെ ബന്ധം, ഇവിടുത്തെ ഗീത എന്ന് പറഞ്ഞ ആളുടെ മരുമകനാണ്. ഗീത ആൻഡ് ഡേവിസ് പാനികുളം മരുമകനാണ് ഞാൻ. എൻ്റെ ഭാര്യ എവിടെ പോയി? ഭാര്യ അറിയില്ല, കാണാനില്ല. എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, പ്രാക്ടീസ് ചെയ്യാതിരിക്കും ചിലപ്പോ. അല്ല, സിമീനെ കണ്ടാലാണ് പോളിനെ അറിയുള്ളൂ. സിമിയോട് വരാൻ പറ. ഞങ്ങൾ സ്റ്റേജിൽ അടുത്ത ഡാൻസ് പ്രാക്ടീസ് വരുമ്പോ മനസ്സിലാവും. ഓക്കെ, പിന്നെ വേറൊരു പൊയ്യല് അമ്പൂക്കന്മാർക്ക് അറിയാവുന്ന വേറൊരു റിലേഷനും കൂടി ഉണ്ട് എനിക്ക്. എൻ്റെ അമ്മ അമ്പൂക്കൻ തോട്ടാപ്പുള്ളിയാണ്. എലിയമ്മ അമ്മയുടെ ബ്രദർ ഇവിടെ പൊയ്യ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈനാശു, ഈനാശു മാഷ്. കുറെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കണക്ക് മാഷാണ്. ഹെഡ്മാഷായിരുന്നു. അപ്പൊ അതാണ് ഞാൻ അടക്കളം പൂക്കൻ കുടുംബം. താങ്ക് യു. ഞാൻ മത്തായി വല്യപ്പൻ്റെയും ലില്ലി അമ്മയുടെയും കൊച്ചുമകനാണ്. എൻ്റെ അമ്മയുടെ പേര് റോസ്ലി. അപ്പൻ്റെ പേര് ഫ്രാൻസിസ് ബാബു എന്ന് പറയും. താടിക്കാരനാണ്, കുത്തിയതോടാണ്. എനിക്ക് രണ്ട് മക്കളാണുള്ളത്. ദ ഫസ്റ്റ് വൺ ഫ്രാൻസിസ് ബാബു എന്ന് പറയും അവനെ. ഓക്കെ, രണ്ടാമത്തെ കൊച്ചിൻ്റെ പേര് റൊസാന. എൻ്റെ വൈഫ് അന്ന എന്ന് പറയും, അന്ന ചിന്തു എന്ന് പറയും. പിട്ടാപ്പള്ളി ഫാമിലിയിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഞാൻ ദുബായിലാണ് ഉള്ളത്. ഞാൻ ദുബായിലായിട്ട് 14 കൊല്ലമായി. എം എച്ച് അൽഷായ എന്ന് പറയും. അൽഷായ ഗ്രൂപ്പിലാണ്. 14 കൊല്ലം. എന്റെ പേര് അന്ന. മോറ്റൂടിയാണ് വീട്. പിട്ടാപ്പള്ളി ഫാമിലിയാണ്. ഇല്ല, ഹൗസ് വൈഫ്. ജോസഫ് ഫ്രാൻസിസ് ജോസഫ് Thank you.
പറഞ്ഞോ. ആൻസർ കറക്റ്റ് ആണ്. ചോദിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുക. 98-ൻ്റെയും 99-ൻ്റെയും എനി ടേബിൾ അപ് ടു 100. എഴുന്നേറ്റ് നിന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞത് 99-ൻ്റെയും 98-ൻ്റെയും ആണ്. ചാരിറ്റിക്ക് വേണ്ടിയുള്ള ഫണ്ട് റൈസിംഗ് പ്രോഗ്രാമാണ്. ഇത് കഴിഞ്ഞ് അടുത്തൊരു ഐറ്റം കൂടി ലേലത്തിനുണ്ട്. ഈ അവസരത്തില് കഴിഞ്ഞ പ്രാവശ്യത്തെ ലേലം വെച്ചത് ഒരു പൂവം കോഴിയാണ്. ആ പൂവം കോഴിക്ക് നമ്മുടെ ഈ വേദിയിൽ നിന്ന് ലഭിച്ചത് 9,000 രൂപയാണ്. വാശിയേറിയ 20 രൂപയുടെ ഓപ്ഷനിൽ നിന്നും ആ പൂവം കോഴിക്ക് ലഭിച്ചത് 9,000 രൂപയാണ്. ആ കോഴി ഇന്നും നമ്മുടെ കൊച്ചോസേപ്പേട്ടിന്റെ മേരിക്കുട്ടി ചേച്ചിയുടെ സംരക്ഷണയില് ഇപ്പോഴും കഴിയുകയാണ്. കഴിഞ്ഞ വർഷത്തെ ലേലത്തിൽ അത് നമ്മുടെ നടുലു വീട്ടിലെ അന്തോണിക്കാണ് ആ ലേലം കിട്ടിയത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 9,000 രൂപയാണ് നമ്മൾ ആ ലേലത്തിൽ കളക്ട് ചെയ്തത്. അവസാനം 20 രൂപ വിളിച്ചത് അന്തോണിയാണ്. അന്തോണിയും അന്ന് എനിക്ക് തോന്നുന്നു ജോജുവും വാശിയേറിയ വിളിയില് ഏതാണ്ട് അലിസ്റ്റോപ്സിന് ലഭിച്ചത് ഈ മദത്തരേസയുടെ പെയിന്റിങ്ങോടുകൂടിയാണ്. ഇത് നമ്മുടെ ഇട്ടവലിപ്പന്റെ മകൻ വകച്ചേട്ടൻ കൈകൊണ്ട് ചെയ്ത ഒരു ആർട്ട് വർക്കാണ്. അപ്പോൾ ഈ പെയിന്റിംഗ് ആണ് ഇന്ന് നമ്മുടെ ലേലം തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വിളിക്കാം. കുഞ്ഞുവർദ്ദേട്ടൻ ആ പൈസ, അല്ലെങ്കിൽ ബാബു കളക്ട് ചെയ്യും. ബാബു ആ പൈസ കളക്ട് ചെയ്യും. അപ്പോൾ ലേലം വിളിക്കുന്ന ആള് ഒന്നിലല്ലെങ്കിൽ കൈവെക്കണം. അപ്പോൾ ബാബുവിന് 20 രൂപ കൊടുക്കണം. അതാണ്. അപ്പോൾ ഞാൻ
അപ്പൊ നമ്മള് ലേലം തുടങ്ങുകയാണ്. ആദ്യത്തെ വിളിക്കാരന് കൈപൊക്കാം. ബാബു വേഗം വേഗം വേണം. എ കെ ജോർജിനാണ് ഇപ്പോൾ ഈ ലേലം ഉറച്ചിരിക്കുന്നത്. എ കെ ജോർജ്, ഈ പെയിന്റിംഗ് ആണ് മദർ തെരേസയുടെ, ഈ പെയിന്റിംഗ് ആണ് നമ്മൾ ലേലത്തിൽ വെച്ചിട്ടുള്ളത്. അല്ല 20 രൂപയേ ഉള്ളൂ, ഒരു ലേലം 20 രൂപ, ബാക്കി കൊടുക്കണം. അവിടെ കൊച്ചുരേസമ്മയുടെ മകൻ ദേവി സളിയൻ ലേലം പിടിച്ചിരിക്കുകയാണ്. മദർ തെരേസയെ ദേവി സളിയൻ 20 രൂപ, ദേവി സളിയന്റെ പേരിലാണ് ലേലം ഉറപ്പിച്ചിരിക്കുന്നത്. മദർ തെരേസയെ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്രയം ചേട്ടൻ ലേലം പിടിച്ചിരിക്കുകയാണ്. അപ്രയം ചേട്ടന്റെ കയ്യിലാണ് ഇപ്പോൾ മദർ തെരേസ ഉള്ളത്. ജോർജ് കുട്ടിയാളിയന്റെ കയ്യിലാണ് ഇപ്പോൾ ഈ ജോർജുവിന്റെ മകൻ വെച്ചിരിക്കുകയാണ്. പി എം ജോസിന്റെ പേരിലാണ് ജോണി അമ്പൽ, അവിടെ കൊടുത്താൽ മതി. ഇതേ ബാബയുടെ മോള് ആണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. അമ്പൂക്കൻ ദുബായിക്ക് കൊണ്ടുപോകാനുള്ളതാണ്. പരമാവധി കഴിക്കണം. ഇത് കഴിക്കേണ്ട വിധം ആണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. പൊട്ടാതെ അല്ലോ. അപ്പൊ നിങ്ങള് ഈ ബിസ്ക്കറ്റ് കൈകൊണ്ട് തൊടാൻ പാടില്ല. നിങ്ങളുടെ നെറ്റിയിൽ ഈ ബിസ്ക്കറ്റ് വെക്കും, നിങ്ങളുടെ നെറ്റിയിൽ ബിസ്ക്കറ്റ് വെക്കും. നിങ്ങളുടെ ജോ മൂവ്മെന്റോടെ ഈ ബിസ്ക്കറ്റ് നെറ്റിയിൽ നിന്ന് എല്ലാരും നെറ്റിയിലാക്കുക. Thank you.
to see this. Owl, Aramella, Betamella, my friend. This is Tony, Arbetamel, Ambro, and Afartani, Mala Anand, and Sunyakan, Betamel Sunyakan, and Afartani, Ebi, Mustura, and Tosirak, Owl, 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 Nasabat, Ambro, and Lana, Yukira.